ഇത് മതിയാവുമല്ലോ തെളിവിന്. കാണാം. രഘു, ആ ദൗത്യം കഴിഞ്ഞു, ഇനി എന്താ പ്ലാൻ? ലിയോമി ഒരു സസ്പെക്റ്റാ, അതിന്റെ സത്യം അറിയേണ്ടതുണ്ട്. അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ലിയോമിക്ക് മെന്റലി സംതിങ് റോങ്. സാവധാനം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ രണ്ട് പോലീസുകാരെ ഡ്യൂട്ടി കിട്ടോ, തുടർന്ന് വേണമെന്ന് വീട്ടുകാരോട് ചോദിച്ചിട്ട് മതി. രണ്ടുപേരെ നിർത്തിയിട്ട് നിങ്ങൾ വിട്ടോളൂ. ഓക്കേ മാം. അനന്ത, ഓ അനന്തിന്റെ സേവനത്തിന് നന്ദിയുണ്ട്. ഈ പോലീസ് ജീപ്പ് കയറിക്കോളൂ. അനന്തിന് ക്ലിഫോസി വിട്ടേക്ക്. രഘു, നമുക്കങ്ങോട്ട് അവരെ കണ്ടിട്ട് പോവാം. ഇവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യണം അല്ലേ? അടുക്കള കാര്യം എങ്ങനെയാ പ്രൊവിഷൻ? അടുത്തൊരു കടയുണ്ട്, വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരും. ചായ വല്ലതാണെങ്കിൽ വരുത്താം. ഏയ് വേണ്ട. ഇനിയും ആസാദിയുടെ ആക്രമണം ഉണ്ടാവോന്നുള്ള ഭയമുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതെങ്കിലും നിലയിൽ പ്രശ്നം ഉണ്ടായാ എന്നെ വിളിച്ചാ മതി. ഇന്നിപ്പോ രണ്ട് പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. ആസാദി നിയമപരമായി നീങ്ങട്ടെ. കാശ് കൊടുക്കാനുണ്ട്, കൊടുക്കും. സമയം വേണം. കുറച്ചധികം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അതിൽ നല്ലൊരു ഭാഗം വിൽക്കണം, കടം തീരും. ഇത്രയും നാളെ ഞങ്ങൾ അനുഭവിച്ച വേദന മറ്റൊരാൾക്കും വരരുതെന്ന്. കുട്ടിക്ക് ചിലപ്പോ നല്ല ഭ്രാന്ത് പോലെയാ, ചിലപ്പോ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. സി എം സ്വന്തം അനിയത്തെ പോലെ കൊണ്ടു നടന്നതാ. ആ സി എമ്മിനെ കൊന്നു എന്നൊക്കെയാ മോള് പറയുന്നത്. എന്റെ ചേച്ചിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ചേച്ചി പാവ. നല്ലൊരു ഡോക്ടറെ കാണിക്കണം, കുറെ ഷോക്കൾ ഉണ്ടാവും. സി എമ്മിന്റെ നിലയിപ്പോ? ഓർമ്മകൾ ബാക്കിയായി നിൽക്കുന്നു, എല്ലാം മടങ്ങി വരണം. ഞാനൊന്ന് ലിയോമിയെ. രഘു സാറിന് നല്ല ഷോക്കായി കാണും. അത് സ്വാഭാവികമല്ലേ. മോളും ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ബന്ധാ. അതൊക്കെ നടക്കും. ലിയോമി, എന്തിനാ വന്നത്? എന്തിനാ രക്ഷപ്പെടുത്തിയത്?
തനിക്ക് എന്താ പറ്റിയത്? തന്നിൽ എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ സാത്താൻ എന്റെ പിന്നിലുണ്ട്. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കാവില്ല. ഞാൻ എന്റെ ജീവിതം അവനായി വിറ്റു. നിങ്ങൾ ഒരു വിഡ്ഢിയായ കാമുകനാ. ലിയോമി, നിനക്ക് എന്താ സംഭവിച്ചത്? എന്റെ അച്ഛൻ പാവോ, ആർക്കും പറ്റിക്കാം, കബളിപ്പിക്കാം, സ്നേഹിച്ചുകൊണ്ട് അടുത്തുകൂടും, അവസാനം അച്ഛനെ തെരുവിലേക്ക് എറിയും. എല്ലാവരും അനുഭവിച്ചു തീർക്കണം. ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അവൻ വരും, ഉപ്പന്റെ കണ്ണുള്ളവൻ, മദ്യത്തിന്റെ ഗന്ധം അവന്, മരണത്തിന്റെ മുഖവും. താൻ വല്ലാതെ ഭയന്നിരിക്കുന്നു. താൻ ധൈര്യമായിരിക്കണം. ലിയോമി പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഞാൻ ധനവാല സാറിനോട് പറയായിരുന്നു ഒരു ഡോക്ടറെ കാണിക്ക്. രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ, പഴയതുപോലെ മിടുക്കിയാവും. അത് കഴിഞ്ഞ് അഞ്ജനെ കാണാൻ പോണം. ലിയോമിയുടെ ചേച്ചിയല്ലേ? ഇല്ല, എനിക്കങ്ങനെ ആരുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? അറിയില്ല. ഞങ്ങൾ ലിയോമിയുടെ ബന്ധുക്കൾ. രഘു ലിയോമിയെ കിട്ടും, ഞാൻ ഉറപ്പു തരുന്നു. ഒന്നുമില്ല, ലിയോമിയുടെ കാര്യത്തിൽ ടെൻഷനുണ്ട്. ശരി, കാണാം. ശരി. അതെ, രാത്രിയിൽ എന്നും ഇവിടെ കഞ്ഞിയാണോ? അതെ, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടപ്പെട്ടു. തന്റെ ചെലവ് ചുരുക്കലിന്റെ ഒരു രക്തസാക്ഷിയാ ഇവിടുത്തെ അടുക്കള. അടുക്കളയ്ക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചൈനീസ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കണോന്ന്. മനസ്സാറിന് അതൊന്നും ഇഷ്ടമല്ലല്ലോ. എന്താ? തനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. പഴയ എനർജിയൊക്കെ തിരിച്ചു കിട്ടി തുടങ്ങി. എനിക്കും അങ്ങനെ തോന്നുന്നു. ഇന്നത്തെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ചെയ്യാം. ആദ്യം ഞാൻ തുടങ്ങാം. ലിയോമിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? രഘു കെട്ടാൻ പോകുന്ന പെൺകുട്ടി. അവളുടെ കഥയിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ആസാദി അവളെ ഒളിപ്പിച്ചിരുന്നു. അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തെയും. ആസാദിയായിരുന്നു അവരുടെ ബിസിനസിന്റെ ഫിനാൻസിയർ. സി എം എന്ന നിലയിൽ തന്നിൽ നിന്ന് ചില രേഖകൾ സംഘടിപ്പിക്കാൻ ലിയോമി ഉപയോഗിച്ചു. അവളത് കുറെയൊക്കെ ചെയ്തു. ഇടയ്ക്ക് അവളും അവളുടെ കുടുംബവും അപ്രത്യക്ഷമായി. ഏതോ കാട്ടിലൊളിപ്പിക്കുകയായിരുന്നു. ഇത് ശ്രീലതയും അവരുടെ പോലീസ് ടീമും മോചിപ്പിച്ചു. ഇപ്പൊ അവര് സേഫാ. അങ്ങനെ ആ ചാപ്റ്റർ കഴിയുന്നു. ഈ ലിയോമിയിൽ പോലീസിന് സംശയമുണ്ട്. തന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ ലിയോമിക്ക് പങ്കുണ്ടോ എന്ന്. താൻ പറഞ്ഞല്ലോ, നാല് പേരിൽ ഒരാൾ പെൺകുട്ടിയാണോ എന്ന് ഒരു സംശയമുണ്ടെന്ന്. ഇല്ല, അങ്ങനെയല്ല. എന്നോട് ശ്രീലത ചോദിച്ചതാ, മനസ്സിൽ കിടക്കുന്ന ഷെയ്ഡിൽ ഒന്ന് സ്ത്രീയാണോ എന്ന്. ശരിയാ, എനിക്ക് തെറ്റിയത്. ഇനി ഇന്നത്തെ തന്റെ സെക്രട്ടേറിയറ്റ് യാത്രയുടെ റിപ്പോർട്ടിംഗ് തുടങ്ങട്ടെ. ഹാ, രക്ഷപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്നു. മനസ്സാറ് പഠിപ്പിച്ച സ്റ്റൈലിൽ നടത്തും. പക്ഷേ ചാനലിന്റെ മുമ്പിൽ ചാടിപ്പോയി. അത് താൻ വിളിച്ചപ്പോ പറഞ്ഞല്ലോ, ചാനൽ തകർപ്പൻ വാർത്ത കൊടുത്തോണ്ടിരുന്നു. സി എം അഞ്ജന പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എന്ന്. അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടായി. തനിക്ക് ഓർമ്മയില്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മറിയം ഗവർണറെ കണ്ടിരുന്നു. ഈ വാർത്ത വന്ന വഴി ഇനി ഗവർണർ ഒന്ന് അറക്കും. ഞാൻ മറിയത്തിന്റെ ഓഫീസിൽ ചെല്ലുമ്പോ മേനോൻ സാർ ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസ് ഒഴിപ്പിക്കുന്ന കാര്യം, പിന്നെ എന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ 6 മാസം എടുക്കുമെന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്. ഞാൻ ഉടനെ ചാർജ് എടുക്കുമെന്നും പറഞ്ഞ് വരട്ടി. പിന്നെ അധിക സമയം അവിടെ നിന്നില്ല, സ്ഥലം വിട്ടു.
അത് നന്നായി. ആ പിന്നെ മറ്റൊരു സംഭവം, കണ്ണീത്തും കുട്ടപ്പനുമൊക്കെ വന്നു. അവരുടെ ഫോട്ടോ മനസ്സാറ് തന്നിരുന്നല്ലോ. അവരെ പേരെ വിളിച്ച് സംസാരിച്ചു. മറിയവും പരിവാരങ്ങളും ശരിക്കും ഞെട്ടി. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നിലനിൽക്കില്ല. ചാനലിലെ റിപ്പോർട്ട് വന്നത് താൻ പൂർണ്ണ ആരോഗ്യവതിയായി എത്തി എന്നതാണ്. ആ എന്തായാലും കുറച്ച് സമയമെടുക്കും. അതിനിടയിൽ താൻ നോർമലായ മതിയായിരുന്നു. ശ്രീലതേ. മനു, അഞ്ജന അടുത്തുണ്ടോ? ആ ഉണ്ട്, കൊടുക്കാം. വേണ്ട, നാളെ ഒരു ഐഡന്റിറ്റി പരേഡ് നടത്തിയാലോ എന്നാലോചിക്കുകയാണ്. നാല് പേരിൽ ഒരാളെ അഞ്ജനയുടെ മുന്നിൽ നിർത്താം. വെടിവെച്ചത് അയാളാണോന്ന് അഞ്ജനയുടെ തലച്ചോറിൽ എത്തിയോന്ന് അറിയാനാ. നാളെ ആരാ? വിനയൻ. വിനയനാണെന്ന് അഞ്ജന അറിയണ്ട, സമയത്ത് കണ്ടാ മതി. ഗ്രൗണ്ടിന്റെ സിറ്റുവേഷൻ പറഞ്ഞതിന് ശേഷമാകും വിനയനെ കാണിക്കുക. ആയിക്കോട്ടെ. അഞ്ജനയോട് പറയൂ ഐ ജി ഓഫീസിലാണെന്ന്. ശരി. നാളെ ഐ ജി ഓഫീസിൽ ഒരു തിരിച്ചറിയൽ പരേഡ്. പോലീസ് സംശയിക്കുന്ന ഒരാളെ തന്റെ മുന്നിൽ നിർത്തും. തന്റെ ബോധമനസ്സിൽ അയാളുടെ ചിത്രം തെളിയുന്നുണ്ടോന്നറിയാന. ഞാൻ റെഡി. ഹലോ മാഡം. വീട്ടിലാണോ? അതെ. വിനയനോട് പറയാതെ തന്നെ കാര്യങ്ങൾ അറിയാലോ. നാല് പേരിലാണ് പോലീസിന്റെ സംശയം. ചിലപ്പോ നാല് പേരും ചേർന്നെടുത്ത തീരുമാനമാവും അഞ്ജനെ കൊല്ലുന്നത്. ഒരാളുടെ ബുള്ളറ്റ് ആവും അഞ്ജനയുടെ തലയിൽ കൊണ്ടത്. അതാര്? ഒരാള് വിനയനാണ്. സംശയമുണ്ടോ? മാഡം, ഞാനല്ല, ഞാനെന്തിനാ അഞ്ജനെ കൊല്ലുന്നേ? ഇപ്പോഴത്തെ നിലയിൽ അഞ്ജനയുടെ യഥാർത്ഥ ആളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. വിനയൻ ഹാജരാകണം. അഞ്ജനയുടെ മനസ്സിൽ ഏതോ ഒരു ഷാഡോ ഉണ്ട്. ആ ഷാഡോ വിനയന്റേതാണോന്നറിയണം. നാളെ രാവിലെ ഐ ജി ഓഫീസിലെത്തണം. ഐഡന്റിറ്റി പരേഡുണ്ട്. ശരി മാഡം. വിനയനൊന്നും കഴിക്കുന്നില്ലേ? കഴിക്കണം. ആരാ വിളിച്ചത്? ഡി ജി പി. എന്താ ഈ രാത്രിയിൽ വിളിക്കാൻ കാരണം? നാളെ ഐ ജി ഓഫീസിലെത്താൻ. അഞ്ജന നിറയൊഴിച്ച ആളെ കണ്ടെത്തും. അതിനുള്ള ഓർമ്മ അഞ്ജനയ്ക്ക് വന്നോ? വന്നു കാണും, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാകാം. പേടിയുണ്ടോ? ഇല്ല, എന്തായാലും നേരിടും. ആ നിലയിലോട്ട് എന്നെ മനസ്സെത്തിക്കഴിഞ്ഞു. അത് നല്ല കാര്യമാ. കുറ്റബോധം വന്നാൽ തിരിച്ചറിവ് തുടങ്ങിയേക്കാം. അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ ഇത്രയും സംഘർഷങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഒരു പോസിബിലിറ്റി ഉണ്ട്. നാല് പേരാണ് പ്രതിസ്ഥാനത്ത്. അഞ്ജന മോള് കണ്ടെത്തുന്നത് ഒരുപക്ഷെ വിനയനാകണമെന്നൊന്നുമില്ല. അങ്കിളെ അങ്ങനെ സംഭവിക്കോ? വിനയനായതുകൊണ്ട് സംഭവിക്കാം. അഞ്ജന മോളുടെ കണ്ണുകൾ നഷ്ടമാക്കിയ ആളാ ഡോക്ടർ ജനാർദ്ദൻ. അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്ത് മാപ്പ് കൊടുത്തു. ഇവിടെ മാനുഷികയുണ്ട്. ആ ഓർമ്മ വന്നാൽ വിനയനെ ഒരിക്കലും അഞ്ജന ചൂണ്ടില്ല. സമയം ഒരുപാടായി, ഒന്ന് ആഹാരം കഴിക്കുക.
അഞ്ജന മോളുടെ കണ്ണുകൾ നഷ്ടമാക്കിയ ആളാ ഡോക്ടർ ജനാർദ്ദൻ. അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്ത് മാപ്പ് കൊടുത്തു. ഇവിടെ മാനുഷികയുണ്ട്. ആ ഓർമ്മ വന്നാൽ വിനയനെ ഒരിക്കലും അഞ്ജന ചൂണ്ടില്ല. എന്താടാ? സോന ഡി ജി പി വിളിച്ചു, നാളെ രാവിലെ ഐ ജി ഓഫീസിലെത്താൻ. അഞ്ജന ഒരു ഐഡന്റിറ്റി പരേഡ്. നീ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല, ഞാനങ്ങനെയൊന്നും ചോദിച്ചില്ല. വിനയ, എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അനുഭവിക്കാം. ഞാനിനി ഒന്നിനുമില്ല. നമ്മുടെ കുഞ്ഞിനെ വളർത്തണം, അത് മാത്രമാ ലക്ഷ്യം. നാളെ പോയിട്ട് വിളിക്ക. സോന, എന്നെ അഞ്ജനെ ചൂണ്ടിയ ഞാൻ ജയിലിലോട്ടാ, പിന്നെ വിളിക്കാനൊന്നും കഴിയില്ല. കുറച്ചധികം വർഷം അവിടെ താമസം. മടങ്ങുമ്പോ നമ്മുടെ മോളുടെ കല്യാണപ്രായം ആകുമായിരിക്കും. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി. എന്താ? ഒന്നുമില്ല. എനിക്കും നിനക്കും ഇടയിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടെന്നാണ് മനസ്സാറ് പറയുന്നത്. ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ കുറെയൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? ചിലതൊക്കെ. നാളെ ഐ ജി ഓഫീസിൽ ചെല്ലാൻ ഡി ജി പി പറഞ്ഞു. അവർക്ക് ആരെയൊക്കെയോ സംശയമുണ്ട്, എന്നെ കാണിക്കാനാണ്. കണ്ടാ മനസ്സിലാവോ? എനിക്കൊരു ക്ലിയർ പിക്ചർ ഇല്ല, ഒരു ഷാഡോ. ആ ഷാഡോയിലെ ആളെ കുറേ സമയം നോക്കി നിന്നാൽ ആളെ മനസ്സിലാക്കാൻ കഴിയുമെന്നാ ഡോക്ടർ ആസിഫ് പറഞ്ഞത്. നാളെ നോക്കാം. എന്നാ സോന, കിടന്നോളൂ. വിനയനെ അറിയില്ലേ? സോനയുടെ ഹസ്ബൻഡ്, മനസ്സാറിന്റെ ഏട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശരി, ഗുഡ് നൈറ്റ്. ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക, അതിലൊക്കെ ഏട്ടാന്ന് വിളി. ഇപ്പഴും കണ്ടോ? കണ്ടു, എന്റെ അടുത്തിരുന്നു സംസാരിച്ചു. നീരസത്തോടെ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. എനിക്കെന്റെ പെങ്ങളെ വേണം സുജ. ഷാജി ഓർത്ത് കരയുമല്ലേ? എനിക്കെന്റെ പെങ്ങളെ വേണോന്ന് പറഞ്ഞത് ഓർത്തതാ. ഒരിക്കലും അങ്ങനെ ആയിരുന്നല്ലോ. പെങ്ങള് പറയുന്നതിനപ്പുറയില്ല. ഞാനെന്തെങ്കിലും ആവശ്യപ്പെട്ട പെങ്ങളോട് പറയുന്നാ പറയുന്നത്. എവിടെയോ വെച്ച് രണ്ടായി. അതില് എന്റെ പങ്ക് വളരെ വലുതാ. സത്യത്തില് ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ വരുമ്പോ ഈ വീട്ടിൽ എന്ത് ഐശ്വര്യമായിരുന്നു. ഓരോരുത്തർ ഓരോ കാര്യമായിട്ട് പോയി. ഒന്നെനിക്ക് മനസ്സിലായി കല്യാണ ചേച്ചി, പണമല്ല ആദ്യത്തെ ആവശ്യം, മനസ്സമാധാനം. പണം ഇപ്പോഴും ധാരാളമുണ്ട്. ആസാദി തന്ന 25 കോടിയുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് എന്താ? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി.
മല്ലിക മേഡം പോയതും കാശിന് വേണ്ടിയല്ലേ. സുജ പറഞ്ഞ പോലെ കാശല്ല, മനസമാധാനമാണ് വലുതെന്ന് മനസ്സിലാക്കും, അന്നും മടങ്ങും. ഇപ്പൊ കേക്കുന്നു മല്ലിക മേഡം പോയ കമ്പനിയിൽ എന്തോ പ്രശ്നമായിന്ന്, അവിടുന്ന് പോകാൻ നിൽക്കുക, അപ്പൊ ഇങ്ങോട്ട് വരുമായിരിക്കും. പ്രതിഭാമയ്ക്ക് ഇനി ഒരു മാസം കൂടിയേ പ്രോഗ്രാം ഉള്ളൂ, അത് കഴിഞ്ഞ് എത്തും. അപ്പോ വിനയ് സാർ ഇവിടെ ഉണ്ടാവൂന്നറിയില്ല. ഇനിയിപ്പോ ഐ ജി ഓഫീസിൽ പോവുക. അഞ്ജന കുഞ്ഞ് മനസ്സിലാക്കുമെന്ന്, ആരാ വെടിവെച്ചെന്ന്.